ഇന്ത്യയിലെ കോവിഡ് പ്രതിസന്ധി തരണം ചെയ്യാൻ സഹായഹസ്തവുമായി ലോകമെമ്പാടും വ്യക്തികളും സംഘടനകളും പ്രവർത്തിച്ചു വരുന്നു. ഇതിൻ്റെ ഭാഗമായി അമേരിക്കയിൽ മലയാളിയുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ നൂതനമായ ഒരു സംരംഭത്തിന് തുടക്കമായി. വിങ്സ് ഫോർ ഇന്ത്യ അമേരിക്കയിലെ 48 സംസ്ഥാനങ്ങളിലൂടെയും പറന്ന് ഇന്ത്യക്കായി സഹായം ഉറപ്പിക്കുകയാണ് ക്യാപ്റ്റൻ വിപിൻ വിൻസെൻറ്റും സംഘവും. ഇതിനായി 2 വിമാനങ്ങൾ ഫ്ലോറിഡയിൽ നിന്ന് ആകാശത്തേക്ക് കുതിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലെ കോവിഡ് സാഹചര്യങ്ങൾ രൂക്ഷമായി തന്നെ തുടരുമ്പോൾ പരമാവധി സഹായങ്ങൾ ലഭ്യമാക്കാൻ പ്രവാസികളും ശ്രമിക്കുകയാണ്. വിവിധ സംഘടനകളും വ്യക്തികളും ഇതിനകം വിലപ്പെട്ട സഹായങ്ങൾ സർക്കാരുകൾക്ക് ലഭ്യമാക്കി കഴിഞ്ഞു. എന്നാൽ ഏറെ വ്യത്യസ്തമായ സംരംഭമാണ് വിങ്സ് ഫോർ ഇന്ത്യ. ഫ്ലോറിഡയിൽ ഓറഞ്ച് വിങ്സ് ഏവിയേഷൻ അക്കാദമിക്ക് നേതൃത്വം നൽകുന്ന മലയാളി പൈലറ്റ് വിപിൻ വിൻസെന്റ് രൂപപ്പെടുത്തിയ ഈ ആശയത്തിന് ചിറകു വരുന്നു. ഹവായ്, അലാസ്ക എന്നീ സംസ്ഥാനങ്ങൾ ഒഴിച്ച് അമേരിക്കയുടെ മറ്റ് 48 സംസ്ഥാനങ്ങളിലൂടെ ഒരു പര്യടനം. 2 വിമാനങ്ങളിൽ 15 ദിവസത്തെ ദൗത്യം. ഫ്ലോറിഡയിലെ പെംബ്രോക്ക് പൈൻസ് എയർപോർട്ടിൽ നിന്ന് ടേക്ക് ഓഫ്, പിന്നെ 48 സംസ്ഥാനങ്ങളിലൂടെയുള്ള യാത്ര, അവസാനം മെയ് 28 തിരിച്ച് ഫ്ലോറിഡയിലേക്ക്. പിപ്പിസ്ട്രിൽ ആൽഫ്രഡ് ട്രെയിനർ എന്ന ഒറ്റ എഞ്ചിനുള്ള 2 സീറ്റുകളുള്ള 2 വിമാനങ്ങളാണ് ദൗത്യത്തിന് ഉപയോഗിക്കുന്നത്. ക്യാപ്റ്റൻ വിപിൻ വിൻസെന്റ്, ക്യാപ്റ്റൻ ബെർലിൻ ഷാജി എന്നീ 2 പൈലറ്റുമാർ നേതൃത്വം നൽകും. ഒപ്പം 2 വൈമാനികർ വേറെയും. ഓരോ സംസ്ഥാനങ്ങളിലും ഇറങ്ങുന്ന ദൗത്യസംഘത്തിന് വിവിധ ഇന്ത്യൻ സംഘടനകൾ സ്വീകരണം നൽകും. അവിടെ വെച്ച് സംഘടനകൾ സമാഹരിച്ച പണം വിങ്സ് ഫോർ ഇന്ത്യ ദൗത്യസംഘത്തിന് കൈമാറും. പരമാവധി ധനസഹായം ഇന്ത്യയിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. വിപിൻ വിൻസെന്റിനും സംഘത്തിനും $20,000 ചിലവ് വരും ഈ ദൗത്യം പൂർത്തിയാക്കാൻ. എന്നിരുന്നാലും ഇന്ത്യയ്ക്ക് വേണ്ടിയുള്ള ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുക തന്നെയാണ് ലക്ഷ്യം. കോവിഡ് ധനസമാഹരണത്തിനായി വിങ്സ് ഫോർ ഇന്ത്യ ഗോ ഫണ്ട് മീയിലെ ഒരു സൈറ്റും രൂപപ്പെടുത്തിയിട്ടുണ്ട്. 15 ദിവസത്തെ ദൗത്യം എളുപ്പമാകില്ല. ഒട്ടേറെ ദൂരം ഈ വിമാനങ്ങളിൽ യാത്ര ചെയ്യേണ്ടതുണ്ട്. സമഗ്രമായ തയ്യാറെടുപ്പുകളും ആവശ്യമാണ്. ആകാശത്തുനിന്ന് അമേരിക്കയുടെ മനോഹര കാഴ്ചകൾ പകർത്തി നീങ്ങുന്ന ദൗത്യസംഘത്തിന് പിന്തുണയുമായി ഫോമയെപ്പോലുള്ള സംഘടനകളും രംഗത്തുണ്ട്. ഈ നൂതന സംരംഭം വിജയിപ്പിക്കാൻ 48 സംസ്ഥാനങ്ങളിലെ പ്രവാസി കൂട്ടായ്മകളും തയ്യാറായി കഴിഞ്ഞു. ഒരിടവേള കൂടി